ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വ്ളോഗിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഭക്ഷണപ്രേമികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന ഒരു വ്ളോഗാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിന്നൊരു റെസ്റ്റോറൻറ്റ് വ്ളോഗാണ് ചെയ്യാൻ പോകുന്നത്. ജി ടു ഡയറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കേരളത്തിൻ്റെ ഫിലിം സിറ്റി എന്നറിയപ്പെടുന്ന ഒറ്റപ്പാലത്തിലെ വാണിയംകുളം എന്ന സ്ഥലത്തുള്ള AM ഗ്രൂപ്പിൻ്റെ അൽ എസ എന്ന റെസ്റ്റോറൻറ്റിലാണ്. ഈ ഒരു ഷോപ്പിൻ്റെ പുറമേ നിന്നുള്ള ഒരു വ്യൂ ആണിത്. അപ്പോൾ നമുക്ക് പുറമേ നിന്ന് കാണുമ്പോൾ തന്നെ നല്ല വെളുത്തൊരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഗ്രീനും അതുപോലെ വൈറ്റ് കോമ്പിനേഷനാണ് അവർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് കയറി നോക്കാം. കയറുമ്പോൾ തന്നെ നമുക്ക് രണ്ട് സൈഡിലായിട്ട് അവരുടെ പ്രിപ്പറേഷൻ ഏരിയ നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു സൈഡിലായിട്ട് ജ്യൂസ് ഐറ്റംസിനുള്ള പ്രിപ്പറേഷൻ ഏരിയയും അതുപോലെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് ഫിഷ് അതുപോലത്തെ ഐറ്റംസൊക്കെ ആയിട്ടുള്ളത്. ഈ ഒരു ഷോപ്പിൻ്റെ സോഫ്റ്റ് ഓപ്പണിംഗ് കഴിഞ്ഞ 20/11/2023 കഴിഞ്ഞത്. ആളുകളുടെ റിവ്യൂ കിട്ടിയ ശേഷം ഒന്നും കൂടി വെറൈറ്റീസൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് ഗ്രാൻഡ് ഓപ്പണിംഗ് ഇപ്പം അടുത്ത് തന്നെ ഉണ്ടാവും. ഇനി നമുക്ക് ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് കയറിയോ കേട്ടോ. അപ്പോൾ കയറുമ്പോൾ തന്നെ നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ, നല്ല റോയൽ ആംബിയൻസ് ആണ് നമുക്ക് കാണുമ്പോൾ തന്നെ ഫീൽ ചെയ്യല്ലേ. കാരണം ഒരു പ്രത്യേക നമ്മൾ സാധാരണ കാണുന്ന റെസ്റ്റോറൻറ്റിൽ നിന്നും കുറച്ചൊരു വെറൈറ്റി ആയിട്ട് എനിക്ക് ഒരു റെസ്റ്റോറൻറ്റ് ഫീൽ ചെയ്തു. കാരണം നമുക്കിത് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു ഫീൽ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ. അപ്പോൾ അതിന് കയറുന്ന ഭാഗത്തായിട്ട് തന്നെ അന്നത്തെ ആ ഒരു മെനു വെച്ചിട്ടുണ്ടായിരുന്നു, സ്പെഷ്യൽ മെനു. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നതായിരുന്നു. അപ്പോൾ ഇത് അവിടുത്തെ സ്പെഷ്യൽ മന്തിയാണ് കേട്ടോ. അപ്പോൾ അൽഫാം മന്തിയാണ്. അതുപോലെ ഇവിടുത്തെ ഈ ഒരു ഷോപ്പിലത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് സീ ഫുഡിനായിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള റെസ്റ്റോറൻ്റ് ആണത്. അപ്പോൾ ഇവിടെ നല്ല ഫ്രഷ് ചെമ്മീൻ അതുപോലെ കരിമീൻ, ചെമ്പല്ലി, കൂന്തൾ വെച്ചിട്ടൊക്കെയാണ് ഇവിടെ മെയിനായിട്ട് ഡിഷസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു ഒറ്റപ്പാലത്തൊക്കെ കൂടുതലും മീൻ ഐറ്റംസ് ഒക്കെ കിട്ടാൻ കുറവാണെന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ നമുക്കതൊരു പുതിയൊരു അറിവ് കേട്ടോ. കാരണം നമ്മൾ മലപ്പുറം ഭാഗത്തുള്ള ഞങ്ങൾക്കിവിടെ മീനൊക്കെ സുലഭമായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ പിന്നെ എന്ന് പറയുന്നത് ഈ ഒരു കരിമീൻ തവ ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യലായിട്ട് ഈ ഒരു കരിമീൻ തവ ഫ്രൈ ലൈവായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ മലപ്പുറം ജില്ലയിൽ മീനൊക്കെ പ്രത്യേകിച്ച് കരിമീനൊക്കെ സുലഭമായിട്ട് കിട്ടുന്ന ഒരു നാടാണ്. പക്ഷേ ഇവർക്ക് ഇവർ പറഞ്ഞത് കേട്ടിട്ട് ഭയങ്കര അത്ഭുതം തോന്നിയിട്ടോ. കാരണം ഇവരെ ഈ ഒരു നാട്ടിലേക്കൊക്കെ മീനെന്ന് പറയുന്നതാണ് ഒരു സ്പെഷ്യലായിട്ടുള്ള ഐറ്റമായിട്ട് വരുന്നത്. കാരണം നമുക്കൊക്കെ എപ്പോഴും കിട്ടുന്ന ഒരു സംഭവമാണ് മീൻ. പക്ഷേ ഇവരൊരു സ്പെഷ്യൽ മസാലയാണ് ഇപ്പോൾ അവർ ആ ഒരു തവ ഫ്രൈയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഷോപ്പിന്ന് ഏകദേശം 2.5 കിലോമീറ്റർ അടുത്താട്ടോ വരിക്കാശ്ശേരി മന. അപ്പോൾ നിങ്ങളൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ടാവും ഈ ഒരു വരിക്കാശ്ശേരി മനനെ കുറിച്ചിട്ട്. കാരണം ഒരുപാട് ഫിലിമൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു ലൊക്കേഷനും കൂടിയാണ് ഈ ഒരു മന. തവ ഫ്രൈ ഇത് ഏകദേശം ആയി വന്നിട്ടുണ്ട്. അപ്പം നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ. ഇത് ആയി വന്ന ടൈമിൽ നല്ല ആ ഒരു മസാല മീനിൽ പിടിച്ചിട്ടുള്ള ആ ഒരു സ്മെല്ലൊക്കെ ഇനി അവരത് സെർവ് ചെയ്യുകയാണ്. നല്ല വാഴന്തലയിലാണിത് സെർവ് ചെയ്യുന്നത്. ഇനി ഒരു കരിമീൻ തവ ഫ്രൈൻ്റെ സ്പെഷ്യാലിറ്റി ഞാൻ നിങ്ങൾക്ക് ഇത് കഴിച്ചിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇത് നമുക്ക് വേണ്ടിയിട്ട് അവർ സ്പെഷ്യലായിട്ട് തയ്യാറാക്കി കൊണ്ടുവന്നതാണ്. കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നുന്ന ആ ഒരു രീതിയിലാട്ടോ ഒരു പ്രിപ്പറേഷൻ. പിന്നെ അതിൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ ഒരു എന്താ പറയുക, ചമ്മന്തി പോലത്തെ ഒരു സംഭവം കൂടി അതിൻ്റെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം ഇനി നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അത് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇത് നല്ല വെന്തിട്ടുള്ള നല്ല കരിമീൻ ആണ് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയാം. നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് മന്തിയായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു മന്തിയുടെ കൂടെയാണ് ഈ ഒരു കരിമീൻ തവ ഫ്രൈ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു കരിമീൻ തവ ഫ്രൈ അതിൻ്റെ കൂടെ കിട്ടുന്ന ഒരു ചമ്മന്തി പോലത്തെ ഒരു സൈഡ് ഡിഷാണ്. അത് കൂട്ടിയിട്ടാണ് കഴിക്കുന്നത്. നമ്മൾ ഓൾറെഡി മന്തിയാണ് ഓർഡർ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു മന്തിയുടെ കൂടെ ഈ ഒരു സ്പെഷ്യൽ ഐറ്റം കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു പ്രത്യേക ഒരു മസാലയാണ് ഇവരിതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു പച്ചക്കുരുമുളകും ഒക്കെ ആഡ് ചെയ്തിട്ട് അതുപോലെ ചെറിയുള്ളിയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടാക്കിയിട്ടുള്ളൊരു മീനാണ് ഇത്. അപ്പോൾ അതിൻ്റെ സ്പെഷ്യൽ ഓഫറാണിത്. ഒരു പീസിന് 199 rupees ആണ് വരുന്നത്. അപ്പോൾ ഇതാണ് ആ ഒരു ഷോപ്പിൻ്റെ ഉള്ളിലത്തെ ആംബിയൻസ്. പിന്നെ ഇവരുടെ മന്തിയാണെന്നുണ്ടെങ്കിൽ മന്തിയിലും എല്ലാത്തിലും ഒരു വെറൈറ്റി കീപ്പ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഉച്ച ടൈമിലായിരുന്നു നമ്മൾ ഈ ഒരു ഷോപ്പിലെത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആളുകളൊക്കെ ഫുഡിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇക്കാണ്ട് തൊട്ടടുത്ത് നിൽക്കണം അവിടുത്തെ മാനേജറും, അതുപോലെ തൊട്ടപ്പുറത്ത് നിൽക്കണം അവിടുത്തെ ഓണറാണ്, ഇവരൊക്കെ അവിടുത്തെ സ്റ്റാഫിലാണ്. പിന്നെ അവിടുത്തെ ഒരു വേറൊരു സ്പെഷ്യൽ ഐറ്റംസ് എന്ന് പറയുന്നത് ഹെൽത്തി ആയിട്ട് കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസാണ് ഇത്. പിന്നെ സീ ഫുഡിലുള്ള വെറൈറ്റി ഐറ്റംസാണ്. ഇവരുടെ ഒരു സിഗ്നേച്ചർ എന്ന് പറയുന്നത് ഈ ഒരു സീ ഫുഡ് ഐറ്റംസ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഷോപ്പൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക, ഒറ്റപ്പാലം വഴിക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടം. കറക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഓയിലിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഇവരുടെ ഷോപ്പുള്ളത്. ഈ ഒരു പെട്രോൾ പമ്പും ഇവർ തന്നെയാണ്. അപ്പോൾ വീണ്ടും കാണാം പുതിയ വീഡിയോയുമായിട്ട്. അതുവരേക്കും ബൈ.